കുവൈറ്റിലേക്ക് പോകാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കേന്ദ്രം അനുമതി നൽകിയില്ല എന്നുള്ളതാണ്. ദഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അതേസമയം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്നിപ്പോൾ രാത്രിയിൽ കൊച്ചിയിലേക്ക് തിരിക്കുന്നു, എറണാകുളത്തേക്ക് പോകുന്നു എന്ന വിവരവും വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷീജ, ആരോഗ്യമന്ത്രി കുവൈറ്റിലേക്ക് പോകണ്ട എന്നുള്ളതാണോ കേന്ദ്രം പറയുന്നത്? അനുമതി നൽകിയില്ല എന്നുള്ളതാണോ വരുന്ന പ്രധാനപ്പെട്ട വിവരം? തീർച്ചയായും ശരത്ത്, ഏതായാലും പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കേന്ദ്രം നൽകിയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ആ യാത്ര ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിക്ക് ഇനിയിപ്പോൾ കുവൈറ്റിലേക്ക് പോകുവാൻ സാധിക്കുകയില്ല. രാവിലെ മുതൽ തന്നെ, അതായത് മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുൻപ് തന്നെ, സംസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധിയെ കുവൈറ്റിലേക്ക് അയക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിന് മന്ത്രിസഭാ യോഗം ചേർന്ന് അന്തിമ അംഗീകാരം നൽകി. അതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന സർക്കാർ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഈ ഒരു ദുരന്തഘട്ടത്തിൽ പോലും സംസ്ഥാനത്തോട് ആ രീതിയിൽ ഉള്ളൊരു ഇടപെടലല്ല ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ യാത്ര അത് തടഞ്ഞുകൊണ്ടുള്ള രീതിയിൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ് നിഷേധിച്ചതിലൂടെ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ യാത്രയാണ് മുടങ്ങിയിരിക്കുന്നത്. എന്തെങ്കിലും കാരണം അതിൽ പറയുന്നുണ്ടോ? കാരണം, ഒരു കേരളത്തിൽ നിന്നുള്ള മലയാളികളാണ് ഏറ്റവും അധികം മരണപ്പെട്ടിട്ടുള്ളത്. അവിടേക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ പോകാൻ തീരുമാനിക്കുമ്പോൾ അതിന് എന്തടിസ്ഥാനത്തിലാണ് അനുമതി നിഷേധിക്കുന്നത്? നിലവിൽ ഏതായാലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ നൽകാൻ ശരത്ത്. പക്ഷെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ദില്ലിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും, നിലവിലേതായാലും ആരോഗ്യമന്ത്രിക്ക് ആരോഗ്യമന്ത്രിയുടെ യാത്രയ്ക്കുള്ള പൊളിറ്റിക്കൽ ക്ലിയറൻസ് അത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആ വിമാനത്തിലുള്ള യാത്ര അത് സാധ്യമല്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ആരോഗ്യമന്ത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തുമ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകും. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഏതായാലും അല്പസമയത്തിനകം തന്നെ നൽകുന്നതായിരിക്കും. അതിനൊപ്പം കൂടി ചേർക്കേണ്ടത്, മുഖ്യമന്ത്രി ഇവിടെ നിന്ന് ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പുറപ്പെട്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം നെടുമ്പാശ്ശേരിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്, എറണാകുളത്തേക്ക്. അതിനൊപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ മന്ത്രിമാരായ പി രാജീവും കെ രാജനും കൂടി എറണാകുളത്തേക്ക് പുറപ്പെടുന്നതായിരിക്കും. നാളെ രാവിലെ 8:30 എറണാകുളത്ത് മൃതദേഹങ്ങൾ എത്തിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ മൃതദേഹങ്ങൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ തന്നെ ഏറ്റുവാങ്ങുന്നതായിരിക്കും. ഏതായാലും വീണ ജോർജിന്റെ കാര്യം സംബന്ധിച്ച് അല്പസമയത്തിനകം തന്നെ മന്ത്രി തന്നെ ഈ വിഷയത്തിലുള്ള പ്രതികരണം നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കുവൈറ്റിലേക്ക് പോകാൻ ആരോഗ്യമന്ത്രിക്ക് കേന്ദ്രം അനുമതി, പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. കേന്ദ്ര അനുമതി ലഭ്യമാകും, അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. ആ നിലയിൽ അനുമതി ലഭിക്കും എന്ന ഉത്തമ വിശ്വാസത്തിലാണ് മന്ത്രി നെടുമ്പാശ്ശേരിയിലേക്ക് പോയത്. ആ നിലയിൽ വിമാനത്താവളത്തിൽ വരെ എത്തിയ മന്ത്രിക്ക് യാത്ര ചെയ്യാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചു എന്നുള്ളതാണ്. 23 മലയാളികളാണ് മരണപ്പെട്ടത്, 49 ഇന്ത്യക്കാരുടെ മരണം. അതിലേറ്റവും അധികം മരണപ്പെട്ടത് മലയാളികളാണ്. ആ മാത്രമല്ല, അവിടെ ചികിത്സയിലും നിരവധിയായ ആശുപത്രികളിൽ ഇപ്പോൾ മലയാളികളുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനപ്രകാരം ആരോഗ്യമന്ത്രി അങ്ങോട്ടേക്ക് അയക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ആരോഗ്യമന്ത്രിക്ക് പോകാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്നില്ല എന്ന ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ള ഏറ്റവും പുതിയ സാഹചര്യം. അത്ര വലിയ ദുരന്തത്തിൽ പോലും ഈ വിധമുള്ള രാഷ്ട്രീയം കാണുന്ന ഒരു സമീപനമാണ് ഇതിന് പിന്നിലെന്ന് പറയേണ്ടതായി വരുന്നു. ആ നിലയിലുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരവും വാർത്തയുമായി അത് മാറുകയാണ്. ഏതായാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് നിരന്തരം നിരവധിയായി വരേണ്ടതുണ്ട്.